നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിങ്ങമാസത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത്. വിവിധ വർഷങ്ങളിൽ അഷ്ടമിയും രോഹിണിയും ഒന്നിച്ചു വരുന്ന ദിവസം ചുരുക്കമായേ വരാറുള്ളൂ. ചിങ്ങമാസത്തിലെ അഷ്ടമിയാണ് ജന്മാഷ്ടമിയായി കണക്കാക്കുന്നത്. ഭക്തവത്സലനായ ഭഗവാൻ കൃഷ്ണൻ്റെ പിറന്നാൾ ദിനം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജന്മാന്തര പാപങ്ങൾ ഇല്ലാതായി പാപമോക്ഷം ലഭിക്കുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേന്ന്, അതായത് സപ്തമി ദിനത്തിലെ സൂര്യാസ്തമനം മുതൽ വ്രതം ആരംഭിക്കാവുന്നതാണ്. മത്സ്യമാംസാദികൾ, അരിയാഹാരം എന്നിവ വർജിക്കുക. കുളിച്ച് ശുദ്ധിയായി നാമജപത്തോടെ രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. വ്രതമനുഷ്ഠിക്കുന്നവർ പകലുറക്കം ഒഴിവാക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ പാലും പഴവർഗ്ഗങ്ങളും മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഭാഗവതം, നാരായണീയം തുടങ്ങിയവ പാരായണം ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ഗായത്രി എന്നിവ ചൊല്ലുന്നതും ഉത്തമമാണ്. കൂടാതെ പാൽപ്പായസം, തൃക്കൈവെണ്ണ, ഉണ്ണിയപ്പം, ത്രിമധുരം, കദളിപ്പഴം എന്നിവയിലേതെങ്കിലും അന്നേ ദിവസം നേദ്യമായി ഭഗവാന് സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. ഇതുമാത്രമല്ല, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല ജന്മാഷ്ടമി ദിനത്തിൽ സമർപ്പിക്കുന്നതും ധന അഭിവൃദ്ധിക്ക് അതിവിശിഷ്ടമാണ്. ഭാഗ്യലപ്തിക്കായി ഭാഗ്യസൂക്ത അർച്ചന, സമ്പൽ സമൃദ്ധിക്കായി രാജഗോപാല മന്ത്രാർച്ചന, ഐശ്വര്യലബ്ധിക്കായി വിഷ്ണു സഹസ്രനാമ അർച്ചന, സന്താന ലബ്ധിക്കായി സന്താനഗോപാല മന്ത്രാർച്ചന എന്നിവയിലേതെങ്കിലും ക്ഷേത്രത്തിൽ വഴിപാടായി കഴിക്കാവുന്നതുമാണ്. ജന്മാഷ്ടമി ദിനത്തിൽ നെയ്വിളക്ക് സമർപ്പിച്ചാൽ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഒത്തൊരുമയും വന്നു ചേരുന്നതാണ്. പലതരത്തിലുള്ള കാരണങ്ങളാൽ എല്ലാവർക്കും അഷ്ടമി രോഹിണി ദിവസം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കണമെന്നില്ല. വ്രതമനുഷ്ഠിക്കുന്നവർക്കും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ഒരേ തരത്തിൽ പുണ്യവും ഫലങ്ങളും ലഭിക്കുന്ന 8 മന്ത്രങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ 8 പ്രധാനമായ അഷ്ടഗോപാല മന്ത്രങ്ങൾക്ക് ഒട്ടേറെ ദിവ്യത്വമാണ് ഉള്ളത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അനേകം ഫലസിദ്ധികൾ വന്നു ചേരുന്നതാണ്. അഷ്ടഗോപാല മന്ത്രങ്ങൾ ജപിക്കുന്നത് പതിവാക്കിയാൽ അകന്നുപോയ ഭാഗ്യം തിരികെ എത്തുന്നതാണ്. കൂടാതെ അപ്രതീക്ഷിത സാമ്പത്തിക ഉയർച്ചയും സന്താന ഭാഗ്യവും ലഭിക്കുന്നതാണ്. ഇതുമാത്രമല്ല, ദീർഘായുസ്സും ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിക്കാനും ജ്ഞാനവും വിജ്ഞാനവും വർദ്ധിക്കുകയും പഠനത്തിൽ ഉന്നത ഉയർച്ചയും ചതുർവിധ പുരുഷാർത്ഥവും ലഭിക്കുന്നതാണ്. ഉറച്ച ഭക്തിയോടെയും വിശ്വാസത്തോടെയും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ എന്നും ജപിച്ചാൽ ഉടനടി തന്നെ അതിൻ്റെ ഫലവും ലഭിക്കുന്നതാണ്. ഇനി 8 ഗോപാല മന്ത്രങ്ങളും അവയുടെ ജപഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ആയുർഗോപാല മന്ത്രമാണ്. പേര് പോലെ തന്നെ ദീർഘായുസ്സിന് ജപിക്കാവുന്ന മന്ത്രമാണ് ആയുർഗോപാല മന്ത്രം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എനിക്ക് ശരണം നൽകിയാലും. ഇനി രണ്ടാമത്തെ മന്ത്രമാണ് സന്താനഗോപാല മന്ത്രം. സന്താനഭാഗ്യത്തിന് വേണ്ടി ജപിക്കാവുന്ന മന്ത്രമാണ് സന്താനഗോപാല മന്ത്രം. ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് സന്താനഭാഗ്യം ലഭിക്കുന്നതാണ്. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗൽപതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു, എനിക്ക് പുത്രനെ നൽകിയാലും. ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി മൂന്നാമതായി രാജഗോപാല മന്ത്രമാണ്. ധനവശ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനായ. മഹായോഗിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവനും ഗോവിന്ദനും പരമാനന്ദ രൂപിയുമായ അല്ലയോ കൃഷ്ണ, എല്ലാം എനിക്ക് അധീനമാകട്ടെ എന്നതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി നാലാമതായി ദശാക്ഷരി ഗോപാല മന്ത്രമാണ്. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഗോപീജന വല്ലഭായ സ്വാഹ. ഗോപീജനങ്ങളുടെ നാഥനായ
ഭവനായിക്കൊണ്ട് സമർപ്പണം. ഇതാണ് ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം. ഇനി അഞ്ചാമതായി വിദ്യാഗോപാല മന്ത്രമാണ്. വിദ്യാലാഭത്തിന് ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നിവ വർദ്ധിക്കാനും പഠനത്തിൽ ഉന്നത ഉയർച്ചയ്ക്കും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, സർവജ്ഞത്വം പ്രസീദമേ, രമാരമണ വിശ്വേശ, വിദ്യാമാശു പ്രയച്ഛമേ. പാപനാശിനിയും ലക്ഷ്മിപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലയോ കൃഷ്ണ, എനിക്ക് അതിവേഗത്തിൽ വിദ്യ നൽകിയാലും എന്നതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി ആറാമതായി ഹയഗ്രീവ ഗോപാല മന്ത്രമാണ്. സർവവിജ്ഞാന ലബ്ധിയാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഉദ്ഗിരിത് പ്രണവോദ്ഗീത, സർവവാഗീശ്വരേശ്വര, സർവവേദമയ ചിന്ത്യ, സർവം ബോധയ ബോധയ. പ്രണവമാകുന്ന ഉദ്ഗീതനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവനെ, എല്ലാ അറിവുകളുടെയും അധിപതി, എല്ലാ വേദങ്ങളോടും കൂടിയവനെ, ധ്യാനിക്കേണ്ടവനെ, എല്ലാം എനിക്ക് മനസ്സിലാക്കി തരിക എന്നതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി ഏഴാമതായി മഹാബല ഗോപാല മന്ത്രമാണ്. ശക്തിയും ആരോഗ്യവും വർദ്ധിക്കുന്നതിനാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത്. നമോ വിഷ്ണവേ സുരപദയെ മഹാബലായ സ്വാഹ. സുരപദിയും മഹാബലശാലിയും ദേവരാജാവുമായ വിഷ്ണുവിന് നമസ്കാര സമർപ്പണം എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി എട്ടാമതായി ദ്വാദശാക്ഷര ഗോപാല മന്ത്രമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ചതുർവിധ പുരുഷാർത്ഥവും ലഭിക്കുന്നതാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നു എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഭഗവാന്റെ അഷ്ടഗോപാല മന്ത്രം ജപിക്കുന്നതിലൂടെ അനേകം നന്മകളാണ് നമുക്ക് വന്നു ചേരുന്നത്. അഷ്ടമി രോഹിണി ദിവസം വ്രതമനുഷ്ഠിക്കുന്നവരും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാണോ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കുന്നതിന് വേണ്ടി ഏതു മന്ത്രമാണോ ജപിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി എല്ലാ മന്ത്രവും ഒരുമിച്ച് ജപിക്കുന്നതും അതിവിശേഷമാണ്. നിത്യേന ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. വ്രതമനുഷ്ഠിക്കുന്നവർക്കും വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ ഫലം ലഭിക്കുന്ന മന്ത്രമാണിത്. അഷ്ടമി രോഹിണി ദിവസം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ തന്നെയാണ് ഫലസിദ്ധി ലഭിക്കുന്നത്. അഷ്ടമി രോഹിണിക്ക് മാത്രമല്ല, നിത്യേന നാമജപത്തോടൊപ്പം ഈ മന്ത്രം ഉരുവിടുന്നതും ഉത്തമമാണ്. എല്ലാവർക്കും ഇത്തവണത്തെ അഷ്ടമി രോഹിണി വ്രതമെടുക്കാൻ സാധിക്കട്ടെ എന്നും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.